السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത്. നിസ്കാരം മുറിക്കണമെന്ന് കരുതുക, അതല്ലെങ്കിൽ നിസ്കാരം മുറിക്കണമോ വേണ്ടയോ എന്ന് സംശയിക്കുക, തുടർച്ചയായ അധികരിച്ച പ്രവൃത്തികൾ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ ഓതിയത്. ഇന്ന് തുടർന്ന് നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളിൽപ്പെട്ട മറ്റ് ചില കാര്യങ്ങളാണ് തുടർന്ന് ഓതാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. വബി നുതുഖിൻ, സംസാരിക്കൽ കൊണ്ടും നിസ്കാരം ബാത്തിലാവും. എങ്ങനെ സംസാരിക്കുക? അംദൻ, മനഃപൂർവം സംസാരിക്കുക. നിസ്കാരത്തിലാണെന്ന് ഓർമ്മയുണ്ട്, അതോടുകൂടി അബദ്ധവശാൽ വന്നു പോയതല്ല, അസ്ത് അതായത് ഉദ്ദേശപൂർവം പറഞ്ഞതാണ്. അതാണ് ഇവിടെ എന്തുകൊണ്ട് ഉദ്ദേശം. അത് വലൂബി ഇക്രാഹിൻ, ഇവൻ ബോധപൂർവം നിസ്കാരത്തിലാണെന്ന ഓർമ്മയോടുകൂടെ ഈ സംസാരിച്ചത് ഒരു വ്യക്തി ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ചിട്ടാണെങ്കിലും സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലോ. എത്ര സംസാരിക്കുക? ബി ഹർഫൈൻ, രണ്ടക്ഷരം. ഒരു ഹർഫും അതിന്റെ മദ്ദും കൂടിയാലും മതി. ഒരു ഹർഫും അതിന്റെ മദ്ദും കൂടിയാൽ രണ്ടക്ഷരായി. അപ്പൊ സംസാരിക്കൽ ഉദ്ദേശപൂർവം നിസ്കാരത്തിലാണ് എന്ന ഓർമ്മയോടുകൂടി രണ്ടക്ഷരം സംസാരിച്ചു. എങ്ങനെ? ഇൻ തവാലയ, തുടർച്ചയായാൽ. ഒരു ഹർഫ് മൊഴിഞ്ഞു, പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം ഹുറുഫൻ അതുമായിട്ട് ചേർന്നതല്ലാത്ത നിലയ്ക്ക് പിന്നെ ഒരു ഹർഫ് പറഞ്ഞാൽ അതുകൊണ്ട് ബാത്തിലാവൂല. അതേസമയത്ത് തുടരെയായി രണ്ട് ഹർഫ് മനഃപൂർവം നിസ്കാരത്തിലാണെന്ന ഓർമ്മയോടുകൂടി അത് പാടില്ല, നിസ്കാരം ബാത്തിലാവുന്ന കാര്യമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലോ. കമസ്തൽഹറഹു ഷൈഖുന എന്ന് പറഞ്ഞത് ഇന്തവാലയാന്ന് അറിഞ്ഞവർക്ക് രണ്ട് ഹർഫ് മൊഴിഞ്ഞാൽ ബാത്തിലാകും എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ രണ്ട് ഹർഫ് ഒന്നൊന്നിനെ തുടർന്ന് വന്നെങ്കിലാണ് എന്നത് വാഹിറാൻ. അല്ലാതെ എപ്പോഴേക്കും നിസ്കാരം തക്ബീർ കെട്ടിയോടെ മുതൽ സലാം വീട്ടുന്നതിന്റെ അടുക്ക് ഒരു ഹർഫ് ആദ്യം പറഞ്ഞ് പിന്നെ ഒരു ഹർഫ് അപ്പോഴത്ത് കുറെ കഴിഞ്ഞാ പറഞ്ഞ്, അതല്ല. തുടരെയായി രണ്ടറഫ് സംസാരിച്ചാൽ ബാത്തിലാവും. എന്നാൽ ഈ മനഃപൂർവം ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ട് നിസ്കാരത്തിലാണെന്ന ഓർമ്മയോടുകൂടി ഈ സംസാരിക്കുന്നത് എന്ത് സംസാരിച്ചാലാണ് ബാത്തിലാവുക? മിൻ ഗൈറി ഖുർആനിൻ, ഖുർആനിൽ നിന്നല്ല. ഖുർആനിൽ പെട്ട കലിമത്ത് ഹർഫോക്ക് പറഞ്ഞാൽ അതുകൊണ്ട് കുഴപ്പമില്ല, നിസ്കാരം ബാത്തിലാവൂല. അതുപോലെ തന്നെ വസിക്രിൻ, ദിക്ർ അല്ലാത്തതിൽ നിന്നും. അവിടെ പ്രത്യേകം കൽപ്പിക്കപ്പെട്ട ദിക്റാവട്ടെ അല്ലാത്ത ദിക്റാവട്ടെ, ദിക്റുകളുടെ ഇനത്തിൽപ്പെട്ട ദിക്ർ ആണ്, അതുകൊണ്ട് ബാത്തിലാവൂല. ഔദ്വായിൻ, ദുആ അല്ലാത്ത. അപ്പൊ ദിക്റോ ദുആഓ ഖുർആനോ അല്ലാത്ത രണ്ട് ഹർഫ് തുടർച്ചയായി മനഃപൂർവം അറിഞ്ഞുകൊണ്ട് ചൊല്ലിയാൽ, അല്ല പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവും. എങ്ങനെയുള്ള ഖുർആൻ ദിക്ർ ദുആ?
ലം യുഖ്സദ് ബിഹാ, അവ കൊണ്ട് ഉദ്ദേശിക്കപ്പെടാതിരുന്നു. മുജറദ തഫ്ഹീമി, ഈ ഖുർആൻ ഉച്ചരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ദിക്ർ ഉച്ചരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഈ ദുആ ഉച്ചരിച്ചത് കൊണ്ട് മറ്റേ വ്യക്തിക്ക് വേറൊരു വ്യക്തിക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആവരുത്. അത് മാത്രം അത് മാത്രം ആവരുത് അർത്ഥം. അത് മാത്രം ആയിക്കൊണ്ട് ഖുർആന്റെ കലിമത്ത് ഉപയോഗിച്ചാലും അതുപോലെ തന്നെ ദിക്റോ ദുആ ചൊല്ലിയാലും നിസ്കാരം പാത്രവും, കാരണം അത് മനുഷ്യനോടുള്ള സംസാരത്തിന്റെ സാധ്യ അവസ്ഥയിലായിപ്പോയി. അതെങ്ങനെ ഖുർആൻ കൊണ്ട് അല്ലെങ്കിൽ ദിക്ർ ദുആ കൊണ്ടിട്ട് മറ്റൊരാൾക്ക് മനസ്സിലാക്കൽ ഉദ്ദേശാല്, കൗലിഹി, ഒരു വ്യക്തി നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പറയുന്നത് പോലെ. എന്താ പറയുന്നത്? ആരോട് പറയുന്നു? ലിമൻ, ഒരാളോട് പറയുന്നു. എങ്ങനത്തെ ആളാണ്? ഇസ്തഗനൂഹു, ഒരു സംഘാളുണ്ട് കുട്ടിക്കോളി, അവര് ഈ നിസ്കരിക്കുന്ന വ്യക്തിയോട് സമ്മതം ചോദിക്കുന്നു. ഫിദ്ദുഹൂരി, വീട്ടിൽ പ്രവേശിക്കാൻ പുറമെന്നൊരു ടീം വന്നു, അവര് സലാം പറഞ്ഞിട്ട് ഞങ്ങൾ കേറിക്കോട്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് നിസ്കരിക്കാണ്, നിസ്കരിക്കുന്ന ആളെന്ത് പറഞ്ഞു? ഉണ്ടോ, ഖുർആനിൽ പെട്ടാണ്. ഇവിടെ ഈ വീട്ടിൽ പ്രവേശിക്കാൻ സമ്മതം ചോദിച്ച സമയത്ത് ഈ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി ഖുർആനിന്റെ കരിമത്ത് വാചകം തന്നെയാണ്, കരിമത്ത് തന്നെയാണ് പറയുന്നത്. എന്താണ് ഉദുഹുരുഹാബിസലാമിന്നാമിനീൻ? ഇവിടെ നാലവസ്ഥ വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓജയിൽ ഖുർആൻ നാലവസ്ഥയിൽ വരാം. ഏതാ? ഫയിൻ ഖസദൽ ഖിറാഅത്ത, കേവലം ഖുർആൻ ഓതുക എന്ന് മാത്രം കരുതി. ഇവിടെ ഖുർആൻ ഓതുക എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. നാക്കാൻ പാത്രമാവില്ല. അവിദിക്ര, നീ ദിക്റും ദുആവാണ് ഈ ഉദ്ഖുലു അബിസലാമിനാമിനി എന്നല്ല, വേറെ വല്ല ദിക്റാ ചൊല്ലി, സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി. ഇങ്ങനെ ദിക്റിന് മാത്രമോ ഖുർആനെ മാത്രമോ ഉദ്ദേശിച്ചു കൊണ്ടായാൽ, അതല്ലെങ്കിൽ ഔ മഅത്തംബീഹി, ഈ സമ്മതം ചോദിച്ച ആളെ ഉണർത്തലും ഉദ്ദേശമുണ്ട്, ദിക്റും ഉദ്ദേശമുണ്ട്. അതുപോലെ തന്നെ ഈ സമ്മതം ചോദിച്ച ആളെ ഉത്തരം ചെയ്യലും ഉദ്ദേശമുണ്ട്, ഖുർആൻ ഓതലും ഉദ്ദേശമുണ്ട്. ഇങ്ങനെ രണ്ടും കൂടി ആയാൽ ലം തബത്തു, ഈ രണ്ട് രൂപത്തിലും ബാത്തിലാവൂല. മനസ്സിലായില്ലേ? അതായത് ഖുർആൻ മാത്രം അല്ലെങ്കിൽ ദിക്ർ മാത്രം അല്ലെങ്കിൽ ദുആ മാത്രം കരുതിയാലും ബാത്തിലാവൂല. ഈ ആളെ ഉണർത്തലും കൂട്ടത്തിൽ ഖുർആനോ ദിക്റോ ഉദ്ദേശിക്കുകയും രണ്ടും കൂടി ചെയ്താലും ബാത്തിലാവൂല. പിന്നെ മൂന്നാമത്തെ ഒരു കോലുണ്ടാണ്ട്, ഇനി വേറെ രണ്ട് കോലും കൂടി ഉണ്ട്. ഇതുപോലെ തന്നെ ബാത്തിലാവൂല എന്നൊക്കെ തന്നെയാണ് ഇൻ അത്തുലക്ക, ഒന്നും കരുതിയില്ല. ഖുർആൻ ഓതുകയെന്നും കരുതിയില്ല, ദിക്റില്ല എന്നും കരുതിയില്ല, മറ്റേ ആളെ ഉണർത്തുക എന്നും കരുതിയില്ല, ഒന്നും കരുതാതെ വെറുതെ ചൊല്ലി, എന്നാലും ബാത്തിലാവൂല എന്നാണ്. കാരണം എന്താ? ഖുർആനിന്റെ കെലിമത്താണല്ലോ, അതല്ലെങ്കിൽ ദിക്ർ ദുആഇന്റെ കെലിമത്തുകളാണല്ലോ ഉച്ചരിച്ചത്, അത് നിസ്കാരത്തിൽ അനുവദനീയമാണല്ലോ എന്ന് വെച്ചിട്ട് ഒന്നും കരുതാതിരുന്നാലും ബാത്തിലാവൂലാന്ന്. അലാമാ ഖാലഹു ജമ്മു മുതഖദ്ദിമൂന, മുൻഗാമികളായ കുറച്ചാൾക്കാര് പറഞ്ഞ് അഭിപ്രായ പ്രകാരം. ഈ അലാമാ ഖാല പറഞ്ഞാൽ എവിടെ പറഞ്ഞാലും അവിടെ മനസ്സിലാക്കുക ഇത് തബരിന്റെ ഭാഗത്താണ് എന്ന് പറഞ്ഞാൽ, ഈ വ്യക്തി ഈ പറയുന്ന ആൾക്ക് ഇതിന് ഉത്തരവാദിത്വമില്ല, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട്, ഞാനതറിയില്ല എന്നുള്ള അർത്ഥത്തിൽ. അലാമാ ഖാലഹു ജമ്മു മുതഖദ്ദിമൂൻ, മുൻഗാമികളായ കുറച്ചാളുകൾ പറഞ്ഞതനുസരിച്ച് വെറും ഒന്നും കരുതാതെ ഖുർആന്റെയോ ദിക്റിന്റെയോ ദുആന്റെയോ വചനങ്ങൾ ഇത്തരം സാഹചര്യത്തിൽ പറഞ്ഞാലും, ഈ സാഹചര്യം നോക്കണേ, ഒരു ഉദാഹരണം, ഇമാമിന് സഹു വെച്ച സമയമാണ്, അതല്ലെങ്കിൽ ഒരാളെ പ്രത്യേകം ഉണർത്തേണ്ട സമയമാണ്, അതല്ലെങ്കിൽ ഒരാൾ സമ്മതം ചോദിച്ചപ്പോ അയാൾ ബോധ്യപ്പെടുത്തേണ്ട സാഹചര്യം, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, ഈ സാഹചര്യത്തിൽ ഒന്നും കരുതാതെ ഖുർആന്റെ ഒരു കരിമത്ത് ഓതി, അതല്ലെങ്കിൽ ഒരു ദിക്ർ ചൊല്ലി, അല്ലെങ്കിൽ ഒരു ദുആ ചൊല്ലി, ഒന്നും കരുതിയിട്ടില്ലെങ്കിലും ബാത്തുലാവൂല എന്നാണ്. പക്ഷേ ശരിയല്ല. ലാക്കിൻ, ഇങ്ങനെ ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലദീ ഫി തഹ്ഖീഖി, മഹാനായ ഇമാം നവ്വി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തഹ്ഖീഖ് എന്ന കിതാബിലും
വദ്ദഖായിഖി, ദഖായിഖിലും, അതായത് മിൻഹാജിന് പ്രത്യേകം എഴുതിയ ഒരു ചെറിയ കിതാബാണ് ദഖായിഖ്. അതായത് മുഹറർ നിന്ന് ചില്ലറ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണല്ലോ മിൻഹാജ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എഴുതുന്നത്. അപ്പൊ ഈ മുഹററിൽ നിന്ന് വ്യത്യസ്തമായി ചില നയനിലപാടുകൾ മിൻഹാജിൽ സ്വീകരിക്കുന്നതിന്റെ യുക്തി ന്യായങ്ങളെ കുറിച്ച് പറയാനാണ് യഥാർത്ഥത്തിൽ ഈ തഹ്ഖീഖ്, ഈ ദഖായിഖ് എഴുതിയത്. എങ്ങനെ മിൻഹാജിന്റെ ദഖായിഖ് എന്ന കിതാബിലും മഹാനായ ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അൽബുത്തലാൻ. ഇങ്ങനെയുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഒന്നും കരുതാതെ ഖുർആനിന്റെയോ ദുആകളുടെയോ വാചകങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും എന്നതാണ് മതം. അപ്പോ ഖുർആനോ ദുആ മാത്രം കരുതിയാ ബാത്തിലാവൂല. ഉണർത്തലും കൂട്ടത്തിൽ ഖുർആനും ദുആവും ഉദ്ദേശം ഉണ്ടെങ്കിലും ബാത്തിലാവൂല, രണ്ട് രൂപത്തിൽ ബാത്തിലാവൂല. ഇനി ഒന്നും കരുതാതിരുന്നാൽ ബാത്തിലാവും എന്നതാണ് മുഴുത്തമത്. അതിന്റെ മാറ്റം ബാത്തിലാവൂല എന്നുള്ള ഒരു രണ്ടാം കൗലുണ്ട് താനും. ഇനി നാലാമത്തെ ഒരു രൂപമുണ്ട്, അതാ ഇയാക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം കരുതുന്നത്, അതിനെ ബാത്തിലാവെന്ന് പറയേണ്ട ആവശ്യമില്ല. കണ്ടോ? അപ്പോ ഖുർആനിന്റെ വചനം അല്ലെങ്കിൽ ദിക്റിന്റെ വചനം അല്ലെങ്കിൽ ദുആഇന്റെ വചനം ഇത്തരം പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞാൽ അതിൽ നാല് രീതി വരും, അതിൽ രണ്ട് രീതിയിൽ ബാത്തിലാവില്ല, രണ്ട് രീതിയിൽ ബാത്തിലാവും. അത് മനസ്സിലാക്കണ്ടേ? ഈ നാല് രൂപമുണ്ട് ഇവിടെ. അത് ഇവിടെ മാത്രല്ല, ഇനി പറയൂ, മുബല്ലിഗനും അതുപോലെ തന്നെ ഇമാമിന് സെഹ്വ് പറ്റുമ്പോൾ തംബീഹ് ചെയ്യുന്നവനും ഇമാമായി നിസ്കരിക്കുന്ന ആള് തസ്ബീഹ് ദിക്റുകൾ ഉറക്കെ ചൊല്ലുമ്പോഴും ഒക്കെ ഈ നാല് രീതി വരാം. അപ്പോ ഖുർആനോ ദിക്റ് ചെല്ല, അതല്ലെങ്കിൽ തസ്ബീഹ് ചെല്ല, ദുആ ചെയ്യ എന്ന ഉദ്ദേശം മാത്രമാവുകയോ മറ്റുള്ളവരെ അറിയിച്ചു കൊടുക്കലും ഈ ഖുർആൻ ദിക്റ് ദുആവും കൂടിയോ ഉദ്ദേശിച്ചാൽ കുഴപ്പമില്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ ഒന്നും ഉദ്ദേശിക്കാതെ പറഞ്ഞാലും മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടി എന്ന് മാത്രം കരുതി പറഞ്ഞാലും ബാത്തിലാവും. അപ്പൊ രണ്ടു രൂപത്തിൽ ബാത്തിലാവും, രണ്ടു രൂപത്തിൽ കുഴപ്പമില്ല, ബാത്തിലാവൂല. ഖുർആനിന്റെയോ ദിക്റ് ദുആയുടെയോ കെലിമത്തുകളെ കൊണ്ട് സംസാരിച്ചാൽ. ഈ നാല് രൂപങ്ങളും വരും ഫിൽ ഫത്ഹി അലൽ ഇമാമി ബിൽ ഖുർആൻ അവി ദിക്ർ. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണ് ഇനി പറയുന്നത്. മറ്റേതൊന്നും നമ്മളെ സാധാരണ ശൈലിയല്ല. അതായത് ഒരാൾ വന്ന് സമ്മതം ചോദിക്കുമ്പോൾ ഉദ്ഖുലു അബിസലാമി നാമിനി എന്ന് പറയലോ, അങ്ങനെയുള്ളതൊന്നും നമ്മളെ പോലത്തെ ആളുകൾ ചെയ്യാറില്ല. പക്ഷെ നമുക്കും പറ്റുന്ന ഒരു രീതിയാണ് ഇനി പറയുന്നത്. ഏത്? ഓതിക്കൊണ്ടിരുന്ന ഇമാമ് ഇടക്ക് വെച്ച് നിന്നുപോയി, ഓത്ത് നിന്നുപോയി. അപ്പോൾ ഇമാമിന് ഫത്ഹ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മൗമൂം ഓതുന്നു. അതല്ലെങ്കിൽ ഇമാമിന് സെഹ്വ് സംഭവിച്ചു, ഈ സെഹ്വ് സംഭവിച്ച സമയത്ത് മൗമൂം സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നു. അവിടെ ഫത്ഹ് ചെയ്യുന്നത് ഖുർആനായിരിക്കും, അല്ലെങ്കിൽ ദുആ ആയിരിക്കും. ഉദാഹരണം കുനൂത്ത് ഓതിയപ്പോ പഠിച്ചു, അല്ലെങ്കിൽ ഇടക്ക് കിട്ടാതെ വന്നു, അപ്പൊ മൗമൂം ആ ദുആ ചൊല്ലിക്കൊടുത്തു. ഇമാമിന് സെഹ്വ് സംഭവിച്ചപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലി, അല്ലെങ്കിൽ ഓത്തിൽ നിന്ന് പോയപ്പം മൗമൂം ആ ഭാഗം ഓതിക്കൊടുത്തു. ഇവിടെയും ഈ നാല് രീതി വരും. കാരണം എന്താ? പ്രത്യേക സാഹചര്യത്തിൽ വരുന്നതായത് കൊണ്ട് ഇത് സംസാരത്തിന്റെ ശൈലി ആവാൻ സാധ്യതയുണ്ട്. അപ്പോ അവിടെ ദിക്ര് ചൊല്ലുക അതല്ലിൽ ഖുർആൻ ഓതുക എന്ന് മാത്രം ഉദ്ദേശിക്കുകയോ അതല്ലെങ്കിൽ ഇമാമിനെ ഉണർത്തലും ഖുർആൻ ഓതലും ദിക്ര് ചൊല്ലലും കൂടി ഉദ്ദേശിക്കുകയോ ചെയ്താൽ കുഴപ്പമില്ല. ഒന്നും കരുതാതെയാണെങ്കിലും ഇമാമിനെ ഉണർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രമാണെങ്കിലും നിസ്കാരം ബാത്തിലായിട്ടുണ്ടാകും. നല്ലോ കരുതുക, മനസ്സിലായില്ലേ? ചാടിക്കൊടഞ്ഞ് തമ്പിഹാക്കാൻ പോകുന്നവര് ശ്രദ്ധിക്കുക. സുന്നത്തായ ഒരു ദിക്ര് ചൊല്ലാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ആവട്ടെ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലു, അതിന് കുഴപ്പമില്ലല്ലോ. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഇമാമിന് വല്ല സെഹ്വും സംഭവിച്ച്
വല്ലതും ഉണർത്തേണ്ട സാഹചര്യം നേരിട്ടാൽ പുരുഷന്മാർ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിക്കൊള്ളണം എന്ന്. അപ്പൊ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലാൻ സുന്നത്തായി കൽപ്പിച്ചത് ദിക്ര് ചൊല്ലുകയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമാമിന് ഓത്തു നിന്നുപോയി അത് ഉണർത്തിക്കൊടുക്കാൻ വേണ്ടിയിട്ട് മഹ്മൂമ് ഓതിക്കൊടുക്കുമ്പോൾ ഇത് സുന്നത്തായ ഖിറാഅത്താണ് എന്ന് മാത്രമോ, അതല്ലെങ്കിൽ ഖിറാഅത്ത് ഓതും ചെയ്യാം മഹ്മൂമ് ഉണർന്ന് ഇമാമിന് ഓർമ്മ ഒന്നും ചെയ്തോട്ടെ എന്ന് ഉദ്ദേശിച്ചാലും രണ്ടും കൂടിയോ ആകാം. അല്ലാതിരുന്നാൽ ആ ഇവിടെയൊക്കെ കൂട്ടോത്ത അതിന്റെ ഒന്നും കഥ പറയണ്ട, അതിന്റെ അതിന് ഇമാമ് നിൽക്കും വേണ്ട, ഇമാമിന് പെച്ചെന്ന് തോന്നിയാ മതി അപ്പോക്ക് അങ്ങോട്ട് തുടങ്ങും ഒന്നാഴ്ച കൂട്ട ഓത്ത്. ഇമാമ് തറദ്ദുദാവുന്ന സമയത്ത് ഏതായാലും ഓതാൻ പാടില്ല, ഇമാമ് നിൽക്കണം, സുക്കൂത്താവണം, വഖഫ് വരണം, അപ്പോഴേ എന്താക്കാൻ പറ്റുള്ളൂ, ഈ ഉദ്ദേശത്തോടു കൂടി ഓതാൻ പറ്റുള്ളൂ, നിയ്യത്തും വേണം. ഇനി അതിൽ മാത്രല്ല ഇമാമിമാർ ഇമാമായി നിൽക്കുന്നവര് ശ്രദ്ധിക്കേണ്ട കാര്യം പോക്ക് വരവുകളുടെ തക്ബീറുകൾ ഉറക്കിയാക്കുന്നോടത്തും ഈ കോലങ്ങൾ നാലും വരും. ആരുറക്കിയാക്കുക? മിനൽ ഇമാമി, ഇമാമ്. ഇമാം എന്താക്കാണ് തക്ബീറത്തുൽ ഇഹ്റാം ഉറക്കെ ചൊല്ലി അല്ലാഹു അക്ബർ, പിന്നെ റുക്കുഅ് പോകുമ്പോഴും സുജൂദിക്ക് പോകുമ്പോഴും ഇഹ്തിദാലിക്ക് വരുമ്പോഴും സുജൂദിൽ നിന്ന് വരുമ്പോഴും ഒക്കെ ഉറക്കെ ചൊല്ലുമല്ലോ. ഈ ഉറക്കെ ചൊല്ലുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? ഇമാമ് എന്ന നിലക്ക് ജഹ്റാക്കൽ സുന്നത്തുള്ളത് കൊണ്ട് ജഹ്റാക്കുകയാണ് എന്ന് മാത്രം കരുതുക. അതല്ലെങ്കിൽ ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി ജഹ്റാക്കുകയാണ് കൂട്ടത്തിലും ഇമാം മൗമൂമിങ്ങൾ അറിഞ്ഞു ചെയ്തോട്ടെ, രണ്ടുകൂടി കരുതാം, എന്നാ കുഴപ്പമില്ല. അതല്ല മൗമൂമിങ്ങൾ കേൾക്കാൻ വേണ്ടി എന്ന് മാത്രം കരുതുകയോ ഒന്നും കരുതാതിരിക്കുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും എന്ന് വരും. അതെ, ഹർമലൊക്കെ വന്നാൽ ആ കുകി പാറിനൊക്കെ ആക്കണ്ടല്ലോ, മുബല്ലിഗ് തബ്ലീഗ് നടക്കണ കാക്ക, അത് ഇമാമിന്റെ ശബ്ദം കേൾക്കുന്നോടത്ത് തബ്ലീഗ് ചെയ്യൽ ബിദഅത്താണ് എന്ന കാര്യത്തിൽ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത വിഷയം. ഏതായാലും ആട്ടെ അങ്ങനെ അയാളിഞ്ഞ് ചെല്ലി, എന്നാൽ ഒരു ദിക്റല്ലേ ഉറക്ക ചെല്ലുക എന്ന് മാത്രം കരുതുകയോ ഉറക്ക ദിക്റല്ലേ സുന്നത്താണെന്നും കരുതി കൂട്ടത്തിൽ മൗമൂമിങ്ങൾ കേട്ടും ചെയ്തോട്ടെ എന്ന് രണ്ടുകൂടി കരുതിയാൽ കുഴപ്പമില്ല. അല്ലാതെ ഒന്നും കരുതാതെയോ മൗമൂമിങ്ങൾക്ക് കേൾക്കാൻ എന്ന മാത്രം ഉദ്ദേശമോ ആണെങ്കിൽ മുബല്ലിഗാണെങ്കിലും ബാത്തിലാവും, ഇമാം ആണെങ്കിലും ബാത്തിലാവും. ഇവിടെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന്. ഇനി വതബ്തുലു ബിഹർഫൈനി, നമ്മൾ പറഞ്ഞല്ലോ തുടർച്ചയായി മനഃപൂർവം നിസ്കാരത്തിലാണെന്ന ഓർമ്മയോടുകൂടി രണ്ട് ഹർഫ് ഉച്ചരിച്ചാൽ ബാത്തിലാകും. വലോ ലഹറ, ഈ രണ്ട് ഹർഫുകൾ വെളിവായതായിരുന്നാലും ഫി തനഹ്നുഹിൻ, ഏ കൂറ്റനക്ക, കൂറ്റനക്ക അത് പലരും പല കോലത്തിലാ പറയാ എന്നൊക്കെ പറയുന്നല്ലോ. അതിന് തൊണ്ടനക്കാന്ന് പറയും ചിലവര്, ചിലവര് കൂറ്റനക്കുക എന്ന് പറയും, വേറെ ചിലര് പലരും പല ഭാഗത്തും പറയും. നിങ്ങൾ ആരൂര്, നിങ്ങൾ അവിടെയൊക്കെ എങ്ങനെ ആരൂരെ പറയാ? അള്ളാഹു അലം. തൊണ്ടനക്കാന്നാ? ആ ആയിക്കോട്ടെ, തൊണ്ടനക്കാന്ന്. ഇനി അല്ലെങ്കിൽ കൂറ്റനക്കുക എന്ന് പറയും, എങ്ങനെ പറഞ്ഞാലും വേണ്ടിയില്ല. അങ്ങനെ തൊണ്ടനക്കിക്കൊണ്ട് അതിൽ അക്ഷരം പുറപ്പെട്ടതാണ് എന്നാലും ബാത്തിലാവും. എങ്ങനെ? മനഃപൂർവം നിസ്കാരത്തിലാണെന്ന് ഓർമ്മയോടുകൂടി രണ്ടക്ഷരം വെളിവാവുന്ന നിലക്ക് തൊണ്ടനക്കി, അങ്ങനെ കൂച്ച് അരക്കിയതിൽ രണ്ടക്ഷരം തുടരെയായി വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അല്ലാതെ നാടൻ വർത്താനം പറഞ്ഞതിൽ തന്നെ എല്ലാന്നർത്ഥം, ഇതിപ്പോ സംസാരമല്ലല്ലോ യഥാർത്ഥത്തിൽ. കൂറ്റനക്കൽ ചിലപ്പം ആണെങ്കിൽ കഫക്കെട്ടുണ്ടായിട്ടോ അതല്ലെങ്കിൽ മറ്റ് വല്ല തൊണ്ടയിൽ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെട്ടിട്ടോ, ഇനി അത് അല്ലെങ്കിൽ പുറമെ ഒരാളെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആവാം. എന്തിനു വേണ്ടിയിട്ടായാലും രണ്ട് ഹെറഫ് വ്യക്തമായി തുടർച്ചയായി വെളിവാകുന്ന നിലക്ക് മനഃപൂർവം
നിസ്കാരത്തിലാണെന്ന ഓർമ്മയോടുകൂടി ഇത് പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ട് രണ്ടക്ഷരം വെളിവാവുന്ന നിലക്ക് കൂറ്റരയ്ക്കുമ്പോ വെളിവായാലും നിസ്കാരം പാത്തിലാവും. മനസ്സിലേ? ഞങ്ങളാണ് അറിയാതെ സംഭവിച്ചു പോയതാണെങ്കിലോ അതിന് കൊലപ്പത്ത് എന്നാ പറയാ, അതുകൊണ്ട് പാത്തിലാവില്ല. ഇങ്ങനെ തൊണ്ടയിൽ ഇങ്ങനെ എന്തോ ഒരു കഫക്കെട്ട് അനുഭവപ്പെട്ടു, അതിൽ നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയില്ലാതെയോ അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാതെ അങ്ങട് യാദർച്ഛികമായോ വന്നുപോയി, അയിലക്ഷരം വെളിവായാലും പാത്തിലാവില്ല. മനഃപൂർവ്വം നിസ്കാരത്തിലാണെന്ന് ഓർമ്മയോടുകൂടിയും അത് പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ടും രണ്ടക്ഷരം വെളിവാകുന്ന നിലക്ക് തൊണ്ട അനക്കിയിട്ട് അക്ഷരം വെളിവായാൽ അതുകൊണ്ടും പാത്തിലാവും. എന്നാൽ മനഃപൂർവ്വം തന്നെ തൊണ്ടനക്കിയിട്ട് അഥവാ കൂറ്റനക്കിയിട്ട് രണ്ടക്ഷരം വെളിവായാൽ ബാത്തിനകത്തൊരു കോലുണ്ട്. അങ്ങനെ നിർബന്ധമായ ഓത്ത് അസാധ്യമായത് കൊണ്ട് കൂറ്റനക്കിയതാണെങ്കിൽ ഒഴിച്ച്. ഏതുപോലെയൊക്കെ ഫാത്തിഹത്തിൻ, ഫാത്തിഹ ഓതാൻ വയ്യ, ഉറക്കോ അതല്ലട്ടാ, ജഹറാക്കണ വിഷയമല്ല പറയണത്, പ്രത്യേകം മനസ്സിലാക്കുക. ഓതാൻ തന്നെ വയ്യ, കൂറ്റണ്ട, അടഞ്ഞുപോയി, തീരെ ഓതാൻ കഴിയുന്നില്ല. ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കണതിനിടെ പറ്റിയാണ് കൂറ്റടിച്ചു, അപ്പൊ ഒന്ന് തൊണ്ടനക്കി, അപ്പൊ കുറച്ചധികം അറഫ് ഒഴിവ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, ഫർളായ ഖിറാഅത്ത് തടസ്സം വരുമ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്താക്കാൻ പറ്റും, കൂറ്റനക്കാം, അതിൽ അറഫ് ഒഴിവായാലും വാത്തിലാവൂല. ഇനി ഫാത്തിഹ എന്ന് മാത്രമല്ല മനസ്സിലാ, ഫാത്തിഹ പോലെ തന്നെയാണ് കുല്ലു വാജിബിൻ കൗലിയിൻ. കൗലിയായ ഫർളുകളൊക്കെ മൊഴിയാൻ പറ്റാത്ത നിലക്ക് തടസ്സം നേരിട്ടാൽ അതിനുവേണ്ടി കൂറ്റനക്കേണ്ടി വന്നാൽ അതിൽ അക്ഷരം വെളിപ്പെട്ടാലും വാത്തിലാവൂല. ഏതുപോലെ ഉദാഹരണം കത്തഷഹൂദിൻ നഹീലിൻ, ഒടൂലത്തയ്യാത്ത് ഫർളാണല്ലോ, അത് ഓതാൻ പറ്റാതായി. ഇപ്പൊ സ്വലാത്തിൻ ഫീഹി, അതുപോലെ ഒടൂലത്തയ്യാത്തിനുള്ള സ്വലാത്ത്, ഫലാത്തബുത്തുലു. ഇങ്ങനെ ഫർളായ കൗലിയായ ഫർള് മൊഴിയാൻ കഴിയാത്തതിന്റെ പേരിൽ അതിനു വേണ്ടിയിട്ട് കൂറ്റനക്കിയതാണെങ്കിൽ അതിൽ ഹർഫ് വെളിവായാൽ നിസ്കാരം ബാത്തിലാവൂല. അത് ഫലാത്തബുത്തുലു ബിദുഹൂരി ഹർഫൈനി, രണ്ടർഫ് വെളിവായാലും നിസ്കാരം ബാത്തിലാവൂല. ഫീ തനഹ്നുഇൻ, തൊണ്ടനക്കുമ്പോൾ, ഈ തഅദ്ദുരി റുക്നിൻ ഖൗലിയിൻ, ഖൗലിയായിരിക്കുന്ന ഒരു ഫർള് അസാധ്യമായതിന് ഉറക്കോതുന്നതിനല്ല, അത് പ്രത്യേകം മനസ്സിലാക്കുക. ഫാത്തിഹ ഉറക്ക ഓതണ്ട ഇമാമാണ്, ഇഷാഓ മഗ്രിബോ സുബ്ഹിയോ ആണ് നിസ്കരിക്കുന്നത്, അപ്പൊ ഉറക്കയാണല്ലോ. ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ കൂറ്റ് പൊന്തിലില്ല, ഓതിലും തടസ്സമൊന്നുമില്ല, കൂറ്റ് പൊന്തിലില്ല, ഭൗമികൾ കേൾക്കുന്ന നിലക്ക് ജഹറാക്കാൻ കഴിയുന്നില്ല. അതിനു വേണ്ടിയിട്ട് കൂറ്റനക്കി അക്ഷരം വെളിവായ നിസ്കാരം പാത്തിലാവും, കാരണം അത് സുന്നത്താ. ഉറക്ക ജഹറാക്കി ഓതിൽ സുന്നത്തേ ഉള്ളൂ, സുന്നത്തിനു വേണ്ടിയിട്ട് കൂറ്റനക്കിയാൽ അതിൽ നിന്നിട്ട് തുടർച്ചയായി രണ്ടക്ഷരം വെളിവായ പാത്തിലാവും. അതേസമയത്ത് തീരെ ഓതാൻ കഴിയാതിരിക്കുന്ന ഫർള് കിട്ടാൻ കഴിയാതിരിക്കുമ്പോഴാണെങ്കിലാണ് പാത്തിലാവൂല എന്ന് പറഞ്ഞ്. ഇനി ഇനി കൂറ്റനക്കുമ്പോൾ വെളിവായതാണെങ്കിലും പാത്തിലാവും പറഞ്ഞ് ഞാൻ അതല്ലെങ്കിൽ ഔദഹറായി, രണ്ടർഫുകൾ വെളിവായതാണെങ്കിലും ഫീ നഹ്വിഹി, ഈ തൊണ്ട അനക്കൽ പോലെയുള്ള മറ്റെന്തോ കാര്യങ്ങളിൽ, മറ്റു കാര്യം ഇതുപോലെയൊക്കെ സ്വാലിൻ ചുമ പോലെ ചുമക്കുക. നമ്മൾ മലപ്പുറത്തുകാർ കുരക്കുക എന്നും പറയട്ടോ, പക്ഷേ തെക്കര് കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു പുടിച്ച് കയറുപിടിച്ച് കിട്ടി കെട്ടിടും. അവര് ഈ പട്ടി കുരക്കുന്നതിനെ കുരക്കുക എന്ന് പറയുള്ളൂ, മനസ്സിലായില്ലേ? ഞങ്ങൾ മലപ്പുറത്തുകാർ പട്ടി കുരക്കണതിനും കുരക്കുക എന്നറിയും, മനുഷ്യന്മാര് കുരക്കണതിനും കുരക്കുക എന്ന് പറയും, മനസ്സിലേ? അതേസമയത്ത് തെക്കോട്ട് പോയാൽ അത് രണ്ടും വേറെ, കുരക്ക് മനുഷ്യന്മാരാ എന്ന് ചോദിക്കും. കാരണം കുര എന്നത് പട്ടിയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്, മനുഷ്യർ ചുമ ചുമക്കുക എന്നാ പറയുന്നത്. നമ്മള് അങ്ങനത്തെ ചുമയൊന്നുമില്ല, ഞങ്ങൾ മലപ്പുറത്തുകാര് കുരക്കുക എന്ന് തന്നെ പറയും. ആരൂരിന്റെ അവിടെ പറയുന്നത് എങ്ങനെ കുരക്കുക എന്ന് പറയുമോ? ആരൂരെ നമ്മളെ കീച്ചീരി എവിടെ പോയി? കീച്ചീരി വേണം ഒരു രസം മാണിക്കർക്ക്. കീച്ചീരിയൊക്കെ ഇതിന് എവിടെയെങ്കിലും ഇങ്ങനെ നാട്ടിലായ അങ്ങനെ ആ ചുമ എന്നാ പറയാ. ആയിക്കോട്ടെ, ഞങ്ങൾ ചുമച്ചോളി, ഞങ്ങൾ അങ്ങനെ കുരച്ചു കൊടുക്കും. അങ്ങനെ സ്വാല് കൊണ്ട് രണ്ടർഫ് വെളിവായാലും ഒക്കെയാണ് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞാലോ എന്നാണ് അതിനെ അറബിയിൽ
എഴുതുക. ഒരു അംസയും ഒരു ഹാവും കണ്ടോ, അത് അറിയാതെ യാദർച്ഛികമായി അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ കഴിയാതെ ഒലബത്തം എന്നതിനെ പറ്റി അല്ല പറയുന്നത്. മനപൂർവ്വം ഞാൻ നിസ്കാരത്തിലാണെന്ന് അറിഞ്ഞുകൊണ്ടും നിസ്കാരത്തിൽ അക്ഷരങ്ങളും വെളിവാകാൻ പാടില്ലെന്ന് അറിഞ്ഞുകൊണ്ടും മനപൂർവ്വം ചെയ്താലാണ് ഈ ബാത്തിലാകുക എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ഓ ബുക്കായി കരച്ചില് കരിഞ്ഞു, നിസ്കാരത്തിന് പറച്ചോനെ പേടിച്ചിട്ട് അല്ലെങ്കിൽ നരകത്തിനെ പേടിച്ചിട്ട്, അങ്ങനെയുള്ള നല്ല ഹയറായ കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് കരഞ്ഞത്. പക്ഷേ ഹർഫ് വെളിയായ നിസ്കാരം പോകത്തരോ, ആ ഒരു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ വൃത്തത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ, പുറമേ നിന്ന് മറ്റുള്ളത് കൂട്ടിയിട്ട് കാര്യമില്ല. അതായത് കരച്ചിലല്ലേ പടച്ചോനെ പേടിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ കബറിലെ ശിക്ഷയെ പേടിച്ചിട്ടല്ലേ, അല്ലെങ്കിൽ നരകത്തിനെ പേടിച്ചിട്ടല്ലേ, അതൊക്കെ നല്ലതാ, കണ്ണീർ വെക്കുന്നതിന് കുഴപ്പമില്ല. അക്ഷരം വെളിവാകുമാർ കരഞ്ഞാൽ തുടർച്ചയായി രണ്ടക്ഷരം വെളിവായ നിക്കാരം പാത്തലോ തന്നെ. വഴുത്താസിൻ ചുമ്മ തുമ്മൽ എന്നൊക്കെ പറയും, അത് തിരിയല്ലോ, അത് തിരിയാത്തവരാരും ഉണ്ടാവും. ചുമക്ക അല്ല ഇവിടെ, എന്താണ് തുമ്മലാണ്. തുമ്പുക എന്നും പറയും ചിരിക്കാർ കേട്ടോ, എന്നെ പോലത്തെ പഴയ മനുഷ്യന്മാരൊക്കെ തുമ്പുക എന്നാ പറയാം. എന്നാലും മണ്ടി ഒരു തുമ്പില്ലാത്ത തുമ്പല് തുമ്മ. തുമ്മലിൽ അക്ഷരം വെളിവായാലും അങ്ങനെ തന്നെ, അതും തന്നെ അങ്ങോട്ട് കേറി വന്നതല്ല, മനസ്സിലായില്ലേ? അറിയാതെ കണ്ട് ഓലബത്തം വന്ന അതുകൊണ്ട് നിസ്കാരം പാത്തലാവൂല. ഓലബത്തനല്ല പറയണത്, ഒന്നും അങ്ങോട്ട് കൽപ്പിച്ചുട്ടി എന്നാണ്ട് ശരിയായിക്കോട്ടെ എന്നുള്ളവർക്ക് അങ്ങോട്ട് ചെയ്യാം. അത് ചില ഒരു തണ്ടാണെങ്കിൽ ആറ്റം പോകുമ്പ് പൊട്ടുന്ന ഒച്ചയുണ്ടാവും, മനസ്സിലായി? ശൈത്താന ഭാഗത്ത് എന്നുള്ളതാണ്. തുമ്മല് നല്ല കാര്യമാണ്, പക്ഷെ വലിയ ആറ്റം പോകുമ്പ് പൊട്ടുന്നത് പോലുള്ള വലിയ സുനാമി ഉണ്ടാകുന്ന തരക്കുള്ള വമ്പൻ ചില സൂപ്പർ ആയിട്ടുള്ള തുമ്മലുണ്ട്, അത് നിസ്കാരത്തിൽ കറാഹത്ത് തന്നെയാണ്. അത് പരമാവധി ശബ്ദം താഴ്ത്തി ചെയ്യണം എന്നും വായു മൂക്കും മടച്ചു പിടിക്കണം എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയാണ് ഇപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകമുള്ള നിർദ്ദേശം. ഇപ്പൊ ഈ കൊറോണ ബാധ വല്ലാതെണ്ട്, അപ്പൊ അതിന്റെ ബോധവൽക്കരണത്തിന്റെ പ്രധാനപ്പെട്ട പറയുന്നത് തുമ്മുന്ന സമയത്ത് നിർബന്ധമായും ടിഷ്യൂ പേപ്പർ കൊണ്ട് വായു മൂക്കും മടച്ചു പിടിച്ച് വേണം തുമ്മാൻ. പുറത്തേക്ക് ഈ വായു ശക്തിയായി തള്ളി വരുന്ന നിലക്ക് വായു മൂക്കും തുറന്നു പിടിച്ചുകൊണ്ട് തുറന്ന അന്തരീക്ഷത്തിൽ തുമ്മാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് പണ്ട് തന്നെ പഠിപ്പിച്ച, ശബ്ദം താഴ്ത്തി തുമ്മണം, അതുപോലെ തന്നെ വായു മൂക്കും പരമാവധി അടച്ചു പിടിക്കണം. ആ ടവലോ ടിഷ്യൂ പേപ്പറോ എന്തുകൊണ്ടെങ്കിലും പൊത്തി പിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, ഏതായാലും നിസ്കാരത്തിൽ മനഃപൂർവ്വം അങ്ങനെ തുമ്മിയതാണെങ്കിലും രണ്ടക്ഷരം തുടർച്ചയായി വെളിവായാൽ ബാത്തിലാകും. കൂട്ടുവാട ആവിടുക എന്നാ ഞങ്ങൾ മലപ്പുറത്തുകാർ അറിയരുത്തോ. കൂട്ടുവാ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നല്ലാതെ സംഗതി പറയാം. ആവിടുക എന്നാ ഹാവിട്ടാലും വേണ്ടിയില്ല, കൂട്ടുക ആണെങ്കിലും വേണ്ടിയില്ല. അതിലും ചിലവരുണ്ടോ അങ്ങനെ ഹാവൂ അറിയാം ആവിട്ടിട്ട്, അങ്ങനെ ഹാവൂ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പൊടി പൊടി ആയിട്ടുണ്ടാവും. അവിടെ തന്നെ നിസ്കാരം പോലെയുള്ള ഇബാദത്തിന്റെ സമയങ്ങളിൽ കൂട്ടുക വരുന്നത് ശൈത്താന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ് എന്നും, അതുകൊണ്ട് കൈകൊണ്ട് അടച്ചു പിടിക്കണം എന്നും മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഇടത് കൈയിന്റെ പുറം കൊണ്ടായിരിക്കൽ പ്രത്യേകം നല്ലതാണ്. അട്ടെ, ചിരിച്ച് നിസ്കാരത്തിന് നല്ല സ്വർഗത്തിനെ പറ്റിയിട്ടോ സ്വർഗീയമായ അവസ്ഥയിൽ ഹുറുലീങ്ങളുമായിട്ട് സല്ലപ്പിക്കുന്നതിനെ സംബന്ധിച്ചോ, അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ആ കുട്ടികൾ തമാശ കളിച്ച് അവരുടെ വികൃതി കണ്ടിട്ടോ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് ഇങ്ങോട്ട് ചിരിച്ചാലും മാണ്ടിയില്ല. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുന്യവിയായ കാര്യത്തിന് വേണ്ടി ആയാലും മാണ്ടിയില്ല, ഏതായാലും മാണ്ടിയില്ല. ചിരിച്ചുകൊണ്ട്
അക്ഷരം വെളിവായാൽ അതുകൊണ്ടും തുടർച്ചയായി രണ്ടക്ഷരം വെളിവായാൽ ബാത്തിലാവും. ഉണ്ടോ? അപ്പൊ അതൊക്കെ ഏത് പെട്ടു? കൂറ്റനക്കൽ പോലത്തത് എന്ന് പറഞ്ഞേ പെട്ടു. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ ചില വിശദീകരണങ്ങൾ. വഖറജ ബി ഖൗലി, ഞാൻ മത്തിനിൽ പറഞ്ഞല്ലോ, ലി തഅല്ലുരി ലി ഗൈരി തഅല്ലുരി ഖിറാഅത്തിൻ വാജിബത്തിൻ, നിർബന്ധമായിരിക്കുന്ന ഓത്ത് തടസ്സപ്പെട്ടതിന് വേണ്ടി അല്ലാതെ തൊണ്ട അനക്കുകയോ ചുമക്കുകയോ കൊട്ടാവിടുകയോ തുമ്മുകയോ കരയുകയോ ചിരിക്കുകയോ പോലത്തത് ചെയ്താല് എന്ന് പറഞ്ഞ ഒന്നായിട്ട് പറഞ്ഞതിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഫറായ ഫാത്തിഹ, അത്തഹിയാത്ത്, സ്വലാത്ത്, സലാം പോലെയുള്ള കൗലിയായ ഫർദുകൾ തടസ്സപ്പെട്ടതിന് അല്ലാതെ അക്ഷരം വെളിവായാലാണ് പാത്രം. അത് തടസ്സപ്പെട്ടതിനാണെങ്കിലോ മൈദ അള്ളഹറ ഹർഫാനി, രണ്ടറഫുകൾ വെളിവായാൽ രൂപം പാത്രാവുന്നതിൽ നിന്നിട്ട് ഒഴിവാവും. എവിടെ? ഫീ തനഹ്നുഹിന്ദി തഅല്ലുരി ഖിറാഅത്തിൻ മസ്നൂന, സുന്നത്താക്കപ്പെട്ട ഓത്ത് തടസ്സം ആയതിനു വേണ്ടിയിട്ട് ഒരാള് കൂറ്റനക്കി, ആ കൂറ്റനക്കിയതിൽ നിന്ന് രണ്ടക്ഷരം വെളിവായാൽ അത് ഞാൻ പറഞ്ഞ നിയമത്തിൽ പെടൂല, അതുകൊണ്ട് പാത്രാവും അർത്ഥം. ഇതുപോലെയൊക്കെ സൂറത്തി, സൂറത്ത് ഫാത്തിയ ഓതുമ്പോ തടസ്സം തുടങ്ങിയതിന്, സൂറത്ത് ഓതാൻ തുടങ്ങി നോക്കുമ്പോ തൊണ്ടേണ്ട അടച്ചിട്ടാണ് ഒറ്റ ഓതാൻ വയ്യ. എന്നാൽ അതിനു വേണ്ടിയിട്ട് കൂറ്റനക്കാൻ പാടില്ല. കാരണം എന്താ? സൂറത്ത് ഓതിൽ എന്നെ സുന്നത്തിലുള്ളൂ. ആ സുന്നത്ത് വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ അവൽ കുനൂത്തി, കുനൂത്ത് ഓതൽ തടസ്സാൻ, കുനൂത്ത് സുന്നത്തിലുള്ളൂ, കുനൂത്ത് ഓതാൻ കഴിയുന്നില്ല. അതിനു വേണ്ടിയിട്ട് കൂറ്റനക്കിയിട്ട് അക്ഷരം വെളിവായാൽ ബാത്തിലാകും. ഇനി അതു അല്ലെങ്കിൽ അവൽ ജഹിരി ബിൽ ഫാത്തിഹത്തി, ഫാത്തിഹ ഫർളാണെങ്കിൽ പോലും അത് ഉറക്കോതൽ സുന്നത്തിയുള്ളൂ. ഫാത്തിഹ ഉറക്കെ ഓതാൻ വേണ്ടിയിട്ട് കൂറ്റനച്ചു അനക്കി, അതിൽ അക്ഷരം വെളിവായാൽ അതുകൊണ്ടൊക്കെ ഒത്തപുത്ത് രൂപാത്തിലാകും. അപ്പൊ ഫർളായ ഖിറാഅത്ത് തടസ്സപ്പെട്ടതിന് വേണ്ടിയിട്ട് മാത്രം കൂറ്റനക്കിയതിൽ രണ്ടക്ഷരമോ മറ്റോ വെളിവായാൽ അതുകൊണ്ട് ബാത്തിലാവൂല. ഫറല്ലാത്ത സുന്നത്തായ ഓത്ത് ദ്വാറ് പോലത്തത് തടസ്സപ്പെട്ടാൽ അതിനു വേണ്ടിയിട്ട് കുറ്റണക്കുമ്പോൾ അക്ഷരം വെളിവായാൽ ബാത്തിലാകൂന്ന് അവിടെ കഴിഞ്ഞു. ഇനി വേറൊരു വിഷയം പറയാം. സർക്കശിയു, ഇമാം സർക്കശി തങ്ങൾ ബഹസായി പറഞ്ഞിരിക്കുന്നു, എന്തിനെ? ജവാദ തനഹ്നുഹി, ഇങ്ങനെ തൊണ്ട അനക്കൽ ജായിസാണ്, ലിസ്വായ്മി നോമ്പുകാരനായിരിക്കുന്ന ഒരു നിസ്കാരത്തിന്, ആൾക്കിരിക്കുന്ന ആൾ തന്നെയാണ്, പക്ഷേ ആൾക്ക് നോമ്പും കൂടിയുണ്ട്. ഈ നോമ്പുകാരന് തൊണ്ടേനക്കൽ ജായിസാണ്, എന്തിനു വേണ്ടി? ഇഹ്റാജി നുഹാമത്തിൻ, കഫം പുറത്തെടുക്കാം. ഇന്ന് തന്നെ തൊണ്ടയില് കഫം വന്ന് കെട്ടിയില്ല, അത് വായി നിന്ന് കീപ്പിട്ട് ഇറങ്ങിപ്പോയതാ. അവിടെ പ്രശ്നം എങ്ങനത്തെ നുഹാമത്ത്? തുപുത്തുത്സവം നോമ്പിനെ പാത്തിലാക്കുന്ന തരത്തിലുള്ള കഫം പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കൂറ്റനക്കേണ്ടി വന്നു. അങ്ങനെ രണ്ടറഫ് വെളിവായാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല, ജായിസാവൂന്ന്. അപ്പൊ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നോമ്പുള്ള ഒരാളാണ്, അയാളുടെ വായിന്റെ പ്രത്യക്ഷമായ സ്ഥലത്തേക്ക് കഫം വന്നു, ആ കഫം പിന്നെ തൊണ്ടയിലേക്ക് ഇറങ്ങി, കീപ്പോട്ട് ഇറങ്ങിപ്പോയാ നിസ്കാരം അല്ല നോമ്പ് ബാത്തിലാവും. കൂറ്റനക്കിയാൽ രണ്ടാക്ഷരം വെളിവാവും, അപ്പൊ നിസ്കാരം ബാത്തിലാവുമല്ലോ. ഇവൻ എന്താ ചെയ്യേണ്ടത്? രണ്ടാളൊന്ന് അനിവാര്യ, ഒന്നിക്കൽ കീപ്പെട്ടിറങ്ങും, കീപ്പെട്ടിറങ്ങിയാൽ നിസ്കാരം നോമ്പ് പാത്തിലാവും, അതല്ലെങ്കിൽ കൂറ്റനക്കണം, അപ്പൊ അർഫ് ഒഴിവാവും, അപ്പൊ നിസ്കാരം പാത്തിലാവും. ഇവിടെ എന്താ വേണ്ടത്? അവിടെ കൂറ്റനക്കുക, നിസ്കാരം പാത്തിലാവൂല എന്ന് ഇമാം സർക്കശി തങ്ങൾ ബഹസായിട്ട് പറഞ്ഞ, അസാബിന്റെ കൗലായിട്ടല്ല ബഹസായിട്ട് പറഞ്ഞത്. കാലശേഖുന, എന്നാൽ ഇതിനെപ്പറ്റി ഇബ്നു ഹജ്ജർ ഉൽഹൈതമി തങ്ങൾ തന്റെ തുഹ്ഫയിൽ പറയുന്നു, വയത്തജിഹു ജവാസുഹു ലിൽ മുഫ്തിരി അയ്ലൻ, നോമ്പുകാരൻ എന്തായാലും അത് ജായിസാവും, അത് മുഴത്തമതാണ്, ആ ബഹസ് ശരിയാണ്. അതിന്റെ പുറമെ നോമ്പില്ലാത്തവന് കൂടി ഇങ്ങനെ ജായിസാവേണ്ടതാണ്. എന്തിന്? ലി ഇഖ്റാജി നഖാമത്തിൻ, കഫത്തെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനത്തെ കഫമാണ്? തുബുത്തിലു സലാത്തുഹു, നിസ്കാരത്തെ ബാത്തിലാക്കുന്ന നിലക്ക് ഉള്ള കഫം പുറത്തെടുക്കേണ്ടി വന്നു, ആ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് കൂറ്റനക്കേണ്ടി വന്നു, അതിൽ അക്ഷരം വെളിവായാലും നിസ്കാരം ബാത്തിലാവില്ല എന്ന്.
അപ്പൊ നോമ്പ് തന്നെ ഏതായാലും ബാത്തിലാവൂല, അതിന്റെ പുറമെ നോമ്പ് ഇല്ലാത്ത സ്കാരക്കാരനും ബാത്തിലാവൂല. അങ്ങനെ കീപ്പട്ട് ഇറങ്ങിയാ ബാത്തിലാകുന്ന കഫം എന്ന് പറഞ്ഞത് ബിയസലത്ത് ഈ കഫം ഇറങ്ങിയിരുന്നു ലിഹദ്ദുല്ലാഹിരി ഹായിന്റെ മഹറജിന്റെ ഇപ്പുറത്തേക്ക് വായിന്റെ വാഹിറിന്റെ പ്രത്യക്ഷത്തേക്ക് ഇറങ്ങിയ കഫം അത് വലം യുംകിന്നു ഇഖ്റാജുഹ എന്നാൽ പുറത്തെടുത്ത് തുപ്പാനോ അവന് സാധിക്കുന്നില്ല ഇല്ല ബിഹി കൂറ്റനക്കി കൊണ്ടല്ലാതെ അവിടെ കൂറ്റനക്കി തുപ്പിയാൽ ഉള്ളിക്കിറങ്ങൂല ഉള്ളിക്കിറങ്ങിയാൽ എന്തായാലും നോമ്പ് നിസ്കാരം പാത്തിടാം കാരണം വായിന്റെ പ്രത്യക്ഷത്തിൽ വന്നതിനു ശേഷം കീപോട്ട് ഇറക്കി കഴിഞ്ഞാൽ കഫം കൊണ്ട് നിസ്കാരം നോമ്പ് പാത്തിടാവുന്നത് പോലെ നിസ്കാരം പാത്തിടാവും ഇപ്പൊ അവന്റെ തൊണ്ടയിൽ നിന്ന് നല്ലോണം കൂറ്റനക്കിയാ പുറത്തേക്ക് കിട്ടും അത് അപ്പോ രണ്ടോ അതിൽ കൂടുതലോ ഹർഫ് വടിവാകും എന്നാൽ അവിടെ തൊണ്ട അനക്കി അത് പുറത്തേക്ക് എടുത്തു കളയുകയാണ് വേണ്ടത് കഴിഞ്ഞു. ഇനി വേറൊരു മസല ഒരു ഇമാമിന്റെ മസല വലോ തനഹ്നഹ ഇമാമുഹു ഒരാളുടെ ഇമാമ് ജമാഅത്തായിട്ട് ഞാൻ നിസ്കരിക്കുമ്പോ ഇമാമായി നിൽക്കുന്ന ആള് കൂറ്റനക്കി ഫബാന മിൻഹു ഹർഫാനി രണ്ട് ഹർഫ് നന്നായിട്ട് വെളിവായും ചെയ്തു. നമ്മളവിടെയൊക്കെ പല ഇമാമിയങ്ങളും ഷാഫി മഹബുകാരായ ഇമാമിയങ്ങൾ വരെ ചില സമയത്ത് പ്രത്യേകിച്ച് ഈ തണുപ്പ് കാലത്തൊക്കെ വല്ലാതെ കൂറ്റനക്കുന്ന കാണാം. അപ്പോ ഇങ്ങനെ കൂറ്റനക്കി കഴിഞ്ഞാൽ ലം യജിബ് മുഫാറഖതുഹു ആ ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധമൊന്നുമില്ല. എന്താ ലിഅന്നല്ലാഹിറ ഈ ഇമാമിന്റെ അവസ്ഥയുടെ വാഹിർ തഹറുസുഹു അനിൽ മുബത്തിലി നിസ്കാരം ബാത്തിലാവുന്ന കാര്യത്തെ സൂക്ഷിക്കും എന്നതാണ് ഇമാമ് വിവരമുള്ള ആളായിരിക്കുമല്ലോ സ്വതാ പൊതുവേ. ഏ ഇപ്പോഴത്തെ ഇമാമിങ്ങളെ പറ്റി പേടിച്ചാണ് കേട്ടോ. ഏതായാലും ആട്ടെ ഇമാമിങ്ങൾ സാമാന്യം നിസ്കാരം ബാത്തിലാവുന്ന കാര്യങ്ങളൊക്കെ അറിയുമല്ലോ. അപ്പൊ അത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ സൂക്ഷിക്കും എന്നതാണ്. അപ്പൊ പിന്നെ എന്തായിക്കോ ഈ കൂറ്റനക്കിയത് അലബത്തം വന്നതാണെന്ന് വെച്ചാ മതി. മനഃപൂർവ്വം ചെയ്യുമ്പോഴാണല്ലോ ഈ ബാത്തിലാകുക. അനിയന്ത്രിതമായി അങ്ങനെ വന്ന് പോയതാണ് എന്നാ കൊണ്ട് ബാത്തിലാവില്ലല്ലോ. അതുകൊണ്ട് മുഫാറഖത്ത് ചെയ്യൽ വുജൂബില്ല. ഞാൻ പക്ഷേ ഇന്ദല്ലത്ത് കരീനത്തു ഹാലിഹി ഈ ഇമാമിന്റെ അവസ്ഥയാവുന്ന കരീനത്ത് അറിയിക്കുന്നു. അലാ അദ്മി ഉദ്രിഹി ഇയാൾക്ക് യാതൊരു ഉദ്രുല്ല അയാൾ അങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊടുക്കുന്ന ഒരു കാക്കയാണ്. എന്നാ വജബത്തും ഫാറഖത്തുഹു അങ്ങനെയുള്ള ഇമാമിനെ വിട്ടുപിരിയൽ നിർബന്ധവും ആണ്. മറ്റേ അങ്ങനെയുള്ള കുറച്ച് വിവരമുള്ള ആളാണ്, അയാൾ കാര്യമായി ശ്രദ്ധിക്കുന്ന ആള് തന്നെയാണ്. അങ്ങനത്തെ ഒരാളിൽ നിന്നിട്ട് ഒരു കൂറ്റനക്കി അതിൽ അക്ഷരങ്ങൾ ഒഴിവായി എന്നതുകൊണ്ട് മാത്രം വിട്ടുപിരിയേണ്ടതില്ല. കാരണം എന്താ മനഃപൂർവ്വമാകുമ്പോൾ അപ്പൊ ഈ ബാത്തിലാകാൻ പറഞ്ഞത് മനഃപൂർവ്വം അല്ലാതെ ഒലപത്ത് കൊണ്ടുവരുന്നതും ഉണ്ടാവാമല്ലോ എന്ന് വെച്ചിട്ട് കമാ ബഹസു സുബുക്കി ഇമാം സുബുക്കി റഹ്മഹുള്ള പറഞ്ഞ് ബഹസായിട്ട് പറഞ്ഞത് ഇയാളുടെ ഹാൽ അവസ്ഥയാവുന്ന കരീനത്ത് ഇയാൾക്ക് ഒഴുതറില്ല എന്ന് അറിയിച്ചാൽ മുഫാറഖത്ത് ചെയ്യേണ്ട വേണം. അതില്ലാത്തോടത്തോളം മുഫാറഖത്ത് ചെയ്യണമെങ്കിൽ ചെയ്യാ ചെയ്യണ്ടെങ്കിൽ ചെയ്യണ്ട. തുടരയായ ചുമ പോലെയുള്ള വല്ല രോഗം കൊണ്ടും ഒരു മനുഷ്യനെ പരീക്ഷിക്കണ വിധേയനാക്കപ്പെട്ടു എന്നറിയ ബുദ്ധിമുട്ട് രോഗമായി വന്നു നിസ്കാരത്തിന്റെ വക്തിൽ നിന്നിട്ട് ഒരു സമയം തന്നെ ഒഴിഞ്ഞു കിട്ടൂല. എങ്ങനത്തെ സമയം സ്വലാത്ത നിസ്കരിക്കാൻ മാത്രം വിശാലതയുള്ള സമയം ഒഴിഞ്ഞു കിട്ടൂല. മുബത്തിരിൻ ബാത്തിലാക്കുന്ന നിലക്കുള്ള ബാത്തിലാക്കുന്ന നിലക്കുള്ള എന്ന് പറയാൻ അക്ഷരങ്ങൾ വെളിവാകുന്ന അക്ഷരം മുബത്തിരും ഒത്തിരി മുബത്തിരിൻ ബാത്തിലാകാൻ കാരണമാകുന്ന രണ്ടറഫോ അതിൽ കൂടുതലോ വെളിവാകുന്ന നിലക്കുള്ള ചുമയില്ലാതെ നിസ്കരിക്കാൻ പറ്റുന്ന ഒരു സമയം കിട്ടാത്ത നിലക്ക് തുടരെ 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 കൊര ചുമ വരുന്നു അല്ലെങ്കിൽ തുമ്മൽ വരുന്നു അങ്ങനെയുള്ള ഒരു രോഗം ബാധിച്ച ഒരു മനുഷ്യൻ ഖാല ശൈഖുന ശൈഖുന പറയുന്നു അല്ലദീ യുഹറു അൽ അഫു അൻഹു ഓനത് ചെയ്യന്നെയാണ് പക്ഷെ അതില്ലാതിരിക്കാൻ കഴിയുന്ന രോഗിയാണ് അതുകൊണ്ട് അയാൾക്ക് അഫു ഉണ്ട് തന്നെയല്ല അവല ഖളാ അലൈഹി ലശുഫി അന്യം സുക്കേട് മാറിയതിന് ശേഷം രണ്ടാമത് ഖളാ വീട്ടേണ്ടതും ഇല്ല. ഇപ്പൊ രണ്ട് ഹർഫ് അത് തുടർച്ചയായി അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം പറഞ്ഞ നിസ്കാരം ബാത്തിലാവും. ഇനി ബി ഹർഫി മുഫിമിൻ ഒരു അർത്ഥമുള്ള ഒരു ഹർഫ് കൊണ്ട് ഒഴിഞ്ഞാലും നിസ്കാരം ബാത്തിലാവും
നിന്ന്. അപ്പൊ നേരത്തെ പറഞ്ഞ് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഈ ചുമ, അതുപോലെ തന്നെ തന്നെ കൂട്ടുക തുമ്മൽ പോലത്തെ നിന്നിട്ട് വരുന്ന ശബ്ദങ്ങളാണ്. അതിന് അക്ഷരം ഒഴിവാകുന്നുണ്ടെങ്കിലാണ് മാത്രമാകുന്നത്. ഇനി അങ്ങനെയല്ല, ശരിക്കും അർത്ഥവത്തായ വാക്ക് ഒറ്റനുള്ളൂ എന്നാലും. ഇതുപോലെ ഉദാഹരണം അറബിയിലുണ്ട്, എല്ലാ ഭാഷയിലും ഉണ്ടാവും അങ്ങനെ. എന്ന ഫീലിന്റെ അമ്രാണ് കി എന്ന് പറയുന്നു. കി എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ സഖത്തന്റെ ഹാവ് കൊടുത്ത് കി എന്ന് പറയണം എന്നാ. പക്ഷെ ഇവൻ നാവിന്റെ കാര്യം ഒന്ന് നോക്കിയാണ്ടല്ല, ഓനെന്ത് പറഞ്ഞു കി ആണ്. കീ നര നീ കാക്കണേന, കണ്ടോ, നീ കാക്കണമേ എന്നർത്ഥം വന്നു കി എന്ന് പറയുമ്പോ തന്നെ. ഐ നന്നായി ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ശരിക്കും മനസ്സിലാക്കണം വായായി എന്നതിൽ നിന്നുള്ളതാണ് ഐ. അതുപോലെ തന്നെ വഫായ ഫി എന്നതിൽ നിന്നുള്ളതാണ് ഫി, നീ പൂർത്തിയാക്കണേന്ന്. ഇങ്ങനെ അമ്ര ഹാദറിൽ പലപ്പോഴും അങ്ങനെ ഒറ്റ ഹർഫ് വരും, പക്ഷേ വഖഫ് ചെയ്യുമ്പോൾ ഹാ കൂട്ടിക്കൊടുക്കണം, കി ഐ ഫി എന്ന് പറയണം എന്നാണ് ഭാഷാ നിയമം. ഇവിടുമ്പോ നിക്കാരത്തിൽ ആവുന്നില്ല, ഒറ്റ ഹർഫ് തന്നെയാണ്, പക്ഷേ നല്ല കൃത്യമായ ഒരു അർത്ഥമുള്ളതാ. എന്നാലും അങ്ങനെ തന്നെ ഞാതല്ലെങ്കിൽ ഹർഫിൻ മംദൂദിൻ, ഒരു ഹർഫ് തന്നെ അർത്ഥമൊന്നുമില്ല, പക്ഷെ അതിന് മദ്ദുണ്ട്. അപ്പൊ രണ്ട് ഹർഫായും ചെയ്ത് ഞണ്ടൽ മംദൂദ, കാരണം മദ് ചെയ്യപ്പെട്ട ഹർഫ് ഫിൽ ഹഖീഖത്ത് യഥാർത്ഥത്തിൽ ഹർഫാനി, കേട്ടോ. ഒരു ഹർഫും അതിന് ഒരു വാവും വമ്മാണെങ്കിൽ, ഒരു ഹർഫും അതിനൊരു യാവും കസറാണെങ്കിൽ, ഒരു ഹർഫും അതിനൊരു അലീഫും ഫതഹാണെങ്കിൽ, ഇങ്ങനെയാണല്ലോ മദ്ദ്. മദ്ദ് എന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ ഫതഹിന്റെ മദ്ദാണെങ്കിൽ അലിഫ്, ഖസറിന്റേതാണെങ്കിൽ യാവ്, വൊമ്പിന്റേതാണെങ്കിൽ വാവ്. അപ്പൊ ഒരു അർഫ് അതുണ്ട് മദ്ദ്, പിന്നെ ഈ ഉച്ചരിച്ച അർഫും. അപ്പൊ രണ്ടായല്ലോ. അതൊക്കെ അവിടെ കഴിഞ്ഞു. ഞാൻ എന്റെ അടുക്കൊരു കാര്യം പറയാം. വലാ തബുത്തുലു സ്വലാത്തു, എന്നാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. ബി തലഫുദിഹി, ഒരാള് മൊഴിയൽ കൊണ്ട്. ബിൽ അറബിയത്തി, അറബി ഭാഷയിൽ മൊഴിയൽ കൊണ്ട്. ബി ഖുർബത്തിൻ, ഒരു ഇബാദത്ത് സംബന്ധമായ ഒരു വാചിക്യം, ഒരു ലഫ്ള്. എങ്ങനെയുള്ള ഇബാദത്താണ്? തവക്കഫത്ത് അല ലഫ്ളി, വാചകത്തിന്മേൽ നിലനിൽക്കുന്ന നല്ല വാചികമായി പറയൽ നിർബന്ധമുള്ള ഒരു ഇബാദത്ത് സംബന്ധമായ ഒരു കെലിമത്ത് അറബി ഭാഷയിൽ പറഞ്ഞാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. പടപ്പുകളോട് ഹിതാബില്ലാതിരിക്കും കൂടി വേണം. ഇതുപോലെ കനെതിരിൻ, നേർച്ച പോലെ. നമ്മളെ നാട്ടിൽ ഉമ്മാമാരൊക്കെ പറയലേ നേർച്ച നെയ്യത്താക്കുക എന്ന്. നിങ്ങൾ അവിടെ അങ്ങനെ പറയലുണ്ടോ ആലു രാജ്യെ, നേർച്ച നെയ്യത്താക്കുകയെന്ന്? ഞങ്ങളവിടെ ഉമ്മാമാരങ്ങനെ പറയാം നേർച്ച നെയ്യത്താക്കുക. നേർച്ച നെയ്യത്താക്കിയാൽ നേർച്ച ആവൂല. നേർച്ച യഥാർത്ഥത്തിലെ ഇബാദത്താണെങ്കിൽ പോലും അത് ഇടപാടിന്റെ വകുപ്പിലാണ് പെടുത്തുന്നത്. ഇടപാടുകളൊക്കെ വാക്ക് പറയണം എന്നാ, ലഫുദാണ് ഇടപാടിൽ നോട്ടം, നെയ്യത്തല്ല. അപ്പൊ നെയ്യത്താക്കിയതുകൊണ്ട് നേർച്ച നേർച്ച ആവൂല. നേർച്ച നെയ്യത്താക്കാന്ന്, നേർച്ച നെയ്യത്താക്കാന്ന് അങ്ങനെ പറയുന്നുണ്ട് നിങ്ങളവിടെ ഉമ്മാമാര്? സാധാരണ വിവരമുള്ളവര് പറയില്ല, സാധാരണ ഉമ്മാമാരൊക്കെ നേർച്ച നെയ്യത്താക്കാന്ന്. ആ നേർച്ച നെയ്യത്താക്കിയാ നേർച്ച ആവൂല തന്നെ. നെയ്യത്താക്കിയിട്ട് കാര്യമില്ല, മറിച്ച് എന്താ പറയാ, നേർച്ചയാക്കുക തന്നെ പറയണം. നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ വാക്കാൽ പറയണം, ഞാൻ ഇന്ന കാര്യം ചെയ്യാൻ നേർച്ചയാക്കി എന്ന് വാക്കാൽ പറയണം, നെയ്യത്താക്കിയോണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നിസ്കാരത്തിൽ ഒരാൾ എന്താക്കി, നേർച്ചയുടെ ഒരു കെലിമത്ത് പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമില്ല, അറബിയിലാണെന്ന് മാത്രം. ഏ ഞമ്മളെ ഈ മലയാളി എവിടേക്കും പറ്റൂല. എന്നാ പോലെ ഒരു നിക്കേൽക്കാൻ തുടങ്ങിയാ പിന്നെ മലയാളം പറ്റൂല, കുത്തുപോകാൻ തുടങ്ങിയാ പിന്നെ മലയാളം പറ്റൂല. അതങ്ങനൊരു രണ്ടാം കടയാണ്. അറബി അങ്ങനെയല്ല, സ്വർഗത്തിന്റെ ഭാഷയല്ലേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയല്ലേ, അത് ഒരു വിധത്തിലൊക്കെ പറ്റുന്നോടത്തോളം അത് പറ്റും എന്നർത്ഥം. ആ കോഴിറാത്തീപ്പുണ്ട്, അങ്ങനെ ഞങ്ങളവിടെ കോഴിറാത്തീപ്പൊന്നുമില്ല. നമ്മളവിടെ കുത്തറാത്തീപ്പല്ല, കോഴിറാത്തീപ്പല്ല. എതിരി നേർച്ചക്ക്, നേർച്ചക്ക് ലഫുഖ് വേണം. അതുപോലെ തന്നെ ഇത്തുക്കിന് അടിമനെ ഇത്തുക്കില്ല, അവർക്ക് ലഫുഖ് വേണം. അങ്ങനെയുള്ള ലഫുഖ് കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഇബാദത്ത് സംബന്ധമായ ഒരു കലിമത്ത്
അറബിയത്തിൽ നിസ്കാരത്തിനിടയിൽ പറഞ്ഞാൽ അങ്ങനെ കോയിന റാത്തീബിനെ ചെയ്യാ കുഴപ്പമില്ല. മനസ്സിലായി. ഇതുപോലെ കാൻ ഒരാൾ പറയാൻ നേർച്ച കേൾക്കുമ്പോൾ ആയിരം ഉറുപ്പ്യ നേർച്ചയാക്കി. സെയ്ദ് തന്നെ മമ്പുറത്ത് തങ്ങക്ക് കരുതിക്കോളിങ്ങള് അല്ലെങ്കിൽ ബദരിങ്ങക്ക് കരുതിക്കോളി അല്ലെങ്കിൽ മൊയ്തീൻ സെയ്ഖിന് കരുതിക്കോളി. അപ്പൊ ഇനി മൊയ്തീൻ സെയ്ഖിന് പോയി കുറുക്കനാ അങ്ങനെ വാബികൾ ചോദിച്ചു. മൊയ്തീൻ സെയ്ഖിന് കൂലിട്ടാൻ വേണ്ടിയിട്ട് മൊയ്തീൻ ഷെയ്ഖിന് എന്റെ പേരിൽ സദഖ ചെയ്യാൻ നേർച്ചയാക്കി എന്ന ഒക്കെ വാക്ക് ചുരുക്കി പറയുന്നതാണേ. അല്ലെങ്കിൽ ആയത്തൊത്തു ഫുലാനൻ എന്റെ അടിമയാവുന്ന ഇന്ന അടിമയെ ഞാൻ എത്തിക്ക് ചൊല്ലി എന്നൊക്കെ പറയും പോലെ. എന്നാൽ വലൈസ മിസ്റു ഇങ്ങനെയല്ല, എന്നാൽ ബാത്തിലാകാത്തതിൽ പെട്ടതല്ല മറിച്ച് ബാത്തിലാവുന്നതാണ്. എന്ത് അത്തര ഫുലൂബിനിയത്തി സോമിൻ, നോമ്പിന്റെ നിയ്യത്ത് കൊണ്ട് പറയാം. എന്നാൽ വിത്ത് നിസ്കരിച്ചിട്ട് ശരി, അത്താൻ കഴിച്ചതിന് ശേഷം വിത്ത് നിസ്കരിക്കാൻ നിന്നു. വിത്ത് നിസ്കരിക്കാൻ നിന്നപ്പോഴാണ് ഇവന് ഓർമ്മ വന്ന അള്ളാ റമദാനാണല്ലോ, നിയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ നോൽബിന്. എന്നാൽ അപ്പൊ നിസ്കാരത്തിനിടയിൽ എന്താക്കിയവൻ നവൈത്തു സോമോദി എന്ന് പറഞ്ഞാൽ എന്നാ നിസ്കാരം ബാത്തിലായിട്ട് പൊടി പൊടിയായിട്ടുണ്ടാവും. അന്ന ഒരു വിവാദത്തിനല്ലേ ആണ്. എന്തുകൊണ്ട് ഞാൻ ഏത്തിക്കാവിന്റെ അല്ലെങ്കിൽ ഏത്തിക്കാവിന്റെ നെയ്യത്ത് പള്ളിക്കൊക്കെ വേഗം വന്നാട് നിസ്കരം തുടങ്ങി. പള്ളി കയറിയപ്പോൾ തന്നെ ജമാഅത്ത് തുടങ്ങി കേട്ടു. വേഗം ചെന്ന് തക്ബീർ കിട്ടി. തക്ബീർ കിട്ടിയതിന് ശേഷമാണ് അമ്മ പള്ളിയിലാണല്ലോ ഒരു ഏത്തിക്കാവിന് നെയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ നവൈത്തുൽ ഏത്തിക്കാഫ ഫിയാദൽ മസ്ജിദിൽ ഇല്ലായിട്ടല്ല നിസ്കാരം പൊടി പൊടിയാവും. അതെന്താ കാരണം? എന്റെ അന്നാ കാരണം ഈ നെയ്യത്ത് ഏത് നോമ്പ് നെയ്യത്ത് ഇത്തിക്കാവ് നെയ്യത്ത് പോലെയുള്ള നെയ്യത്തുകൾ അത് വാചകത്തിന്മേൽ തവക്കുഫല്ല എന്ന് പറഞ്ഞാൽ വാക്കിന്റെ ആവശ്യമില്ല, മറിച്ച് അത് ഹൃദയം കൊണ്ട് കരുതിയാ മതി. അപ്പൊ നിസ്കാരത്തിൽ പിന്നെ വാക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. തരത്വ ജീല അതുകൊണ്ട് ലഫ്ദു കൊള്ള ആവശ്യമില്ല. അപ്പൊ ലഫ്ദ് ഉച്ചുവെച്ചുകൊണ്ട് നെയ്യത്ത് ചെയ്താൽ നോമ്പിൻ്റെതായാലും അതുപോലെ തന്നെ ഇത്തിക്കാവിൻ്റെതായാലും അതുപോലെ നിയ്യത്ത് ചെയ്യാൻ മാത്രം നിർബന്ധമുള്ള കാര്യങ്ങൾ ലഫ്ദൻ പറയാൻ പാടില്ല. നിയ്യത്ത് കൽബുകൊണ്ട് ചെയ്താൽ മതിയല്ലോ. കൊണ്ട് നിസ്കാരം പാത്തിലാവൂല. എങ്ങനത്തെ ദുആ? ജായിസായ ദുആ. ജായിസായ ദുആ എന്ന് പറഞ്ഞാൽ ദുന്യവ്യായ കാര്യങ്ങളായാലും വേണ്ടിയില്ല, ഉഹ്റവിയായ കാര്യങ്ങളായാലും വേണ്ടിയില്ല, ഹറാമായ കാര്യം ദ്വാരക്കരുത് മാത്രം. പഠിച്ചോനെ, ബാങ്കിൽ നിന്ന് കടർത്ത പൈസന്റെ പലിശ അടക്കേണ്ട സമയം കഴിഞ്ഞണല്ലോ റബ്ബേ, എനിക്ക് ആ പൈസ പലിശ അടക്കാനുള്ള പൈസക്കുള്ള വഴി ചെരുപ്പാക്കി തരണേ എന്ന് ദ്വാരക്കുക. നിസ്കാരത്തിന് അറബി തന്നെ നാട് നിസ്കാരം പാത്രമാവും. കാരണം ഹറാമിനെ ദ്വാരക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ വ്യഭിചരിക്കാൻ ഇവൻ ആഗ്രഹിക്കുന്നു, അതിനുള്ള സൗകര്യം ചെയ്തു തരണേ എന്ന് ദ്വാരക്കുക, അത് പാടില്ല. അപ്പൊ ഹറാമായ കാര്യങ്ങൾ ദ്വാ ചെയ്യാതെ സുന്നത്തായതോ ജായിസായതോ ഒക്കെ ആയ കാര്യങ്ങളെ കൊണ്ട് ദ്വാ ചെയ്താൽ അറബിയിലാണെങ്കിൽ അതുകൊണ്ട് നിസ്കാരം പാത്രമാവും. അത് വരൂലി വൈരിഹി തനിക്ക് വേണ്ടിയല്ല, വേറൊരാൾക്ക് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളിവിടെ പലപ്പോഴും ഈ ക്ലാസ് റൂമിലൊക്കെ ദുആ ചെയ്യുന്ന നമ്മളെ പ്രിയ സ്നേഹിതന്മാരിൽപ്പെട്ട പലർക്ക് വേണ്ടിയിട്ടുമാണല്ലോ. അവരോരോ സങ്കടങ്ങൾ വിഷമങ്ങളായി ദ്വാരക്കാൻ പറയുമ്പം നമ്മളിപ്പോ ദ്വാരക്കാൻ വേണ്ടിയിട്ട് അർഹതപ്പെട്ടവരല്ലെങ്കിലും കുറെ മോമിയങ്ങൾ ഒരുമിച്ച് കൂടുന്ന മജ്ലിസിൽ സ്വാലിഹ്യങ്ങൾ ഉണ്ടാവുമല്ലോ എന്നുള്ളവർക്ക് നമ്മളാണ് ദ്വാരക്കുകയാണ്. അപ്പൊ അതിൽപ്പെട്ട ആരോ ഒരാളുടെ ആമീന്റെ വർക്കത്ത് കൊണ്ട് പലപ്പോഴും അത് കബൂലായി കിട്ടുന്നു. അപ്പോ മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കുകയാണ്, നിസ്കാരത്തിലാണ് ദ്വാരക്കുന്നത്. എന്നാലും അങ്ങനെ തന്നെ, പക്ഷേ ബിലാ തൈലീഖിൻ എന്താക്കാൻ പാടില്ല, ഒന്നിനോട് ബന്ധിപ്പിച്ചുകൊണ്ടാവരുത്. ഈ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണമേ എന്ന് തുടങ്ങിയ തൈലീഖ് ഇല്ലാതെ ദുആ ജായിസാവുന്ന ദുആ മറ്റൊരാൾക്ക് വേണ്ടിയോ തനിക്ക് വേണ്ടിയോ ദുആ ചെയ്താൽ നിസ്കാരം പാത്തിലാവില്ല. പക്ഷേ അവിടെ ഒരു ഷർത്തുണ്ട്, വലാ ഖിതാബ ലി മഹ്റൂഖിൻ ഫീഹിമാ. വലാ ഖിതാബിൻ എന്നാണ് അവിടെ എഴുതിയിട്ട്, ഒക്കെ തെറ്റാ. വലാ ഖിതാബ ലി മഹ്റൂഖിൻ ഫീഹിമാ, എവിടെ ഈ ദുആ അതിൽ ഫീഹിമ രണ്ടെണ്ണത്തിനാ
ആ നേരത്തെ പറഞ്ഞ നേരത്തെ പറഞ്ഞ വെച്ചിട്ടാ കുർബത്ത് വാചികമായി മാത്രം പറഞ്ഞാൽ പറ്റുന്ന ഇബാദത്തുകളിൽ അതുപോലെ തന്നെ ഈ ദുആയിലും പടപ്പുകളോട് അഭിമുഖമായി സംസാരിക്കുന്നത് ഉണ്ടാകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖിതാബായിട്ട് പറഞ്ഞാലും നിസ്കാരം ബാത്തിലാവൂല. ഉദാഹരണം അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാ എന്ന് പറഞ്ഞു, അലൈക എന്ന് ഖിതാബുണ്ട്, കുഴപ്പമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖിതാബിടാം അള്ളാഹനോടും, അല്ലാത്ത പടപ്പുകളിൽപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാത്ത ആരോട് അഭിമുഖ ഖിതാബ് ഉണ്ടായാലും നേരത്തെ പറഞ്ഞ കുർബത്തിന്റെ ലഫ്ൽ ആണെങ്കിലും പാടില്ല, ദുആന്റെ ലഫ്ൽ ആണെങ്കിലും പാടില്ല, ബാത്തിലാവും. അങ്ങനെ ഖിതാബ് ഉണ്ടാവാനും പാടില്ല. ഫത്തബുത്തുലു ബിഹിമാ, അപ്പോ തഅലീഖ് ചെയ്യുകയോ അതല്ലെങ്കിൽ പടപ്പുകളോട് ഖിതാബിടുകയോ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഏതുപോലെ തഅലീഖ്? കഇൻ ശഫല്ലാഹു മരീദി ഫഅലൈയ്യതു ഖറഖബ, എന്റെ രോഗിക്ക് അള്ളാഹു തആല ശിഫ കൊടുത്താൽ ഞാൻ ഒരു അടിമയെ തഖ്ജല്ലാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞു. അവിടെ എന്താ, അങ്ങനെ രോഗം ശിഫയായാൽ എന്ന് തഅലീഖ് ചെയ്ത് ബന്ധിപ്പിച്ച് പറഞ്ഞു, അതാണ് അവിടുത്തെ കുഴപ്പം. അല്ലെങ്കിൽ അള്ളാഹുമ്മഗ്ഫിർലി ഇൻ ശീത്ത, പഠിച്ചോനെ നീ എനിക്ക് പുറത്തു തരയണമേ, ഇൻ ശീത്ത നീ വേണ്ടി വെച്ചാല്, ഓ വേണ്ടി വെച്ചിട്ടില്ലെങ്കിൽ ഈ ആളാരാ, അത് പറയാൻ പാടില്ല അങ്ങനെ ദുആയിൽ. അപ്പൊ ഇൻ ശീത്ത കൊണ്ട് തഅലീഖാക്കി ദുആയില്, മറ്റോർത്ത് ഇൻഷഫ് അള്ളാഹു എന്ന് തഅലീഖാക്കി നേർച്ചന്റെ അവിടെ. ഇങ്ങനെ തഅലീഖ് ഉണ്ടായാൽ അതുകൊണ്ട് വാത്തിരാവും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്തൊരു പടപ്പിനോട് അഭിമുഖമായി എന്നാലും എല്ലാം പെട്ടു വലോ എന്ത സമാഹിരി അങ്ങനെ അവിടെ എന്തോ ഒരു പോരായ്മ പോലെ തോന്നുന്നുണ്ടായി ഭാരത്തിൽ, അത് അങ്ങനെ തന്നെ ആയശക്കാരും പറഞ്ഞു. മഹ്ലൂഖിൻ വൈരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്ത പടപ്പുകളോട് ഖിതാബ് കൊണ്ട് നിസ്കാരം ബാത്തിലാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഖിതാബോട് കുഴപ്പമില്ല. വലവ് എന്ത സമാഹി ലിദിക്രിഹി, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുന്നത് കേട്ടു, ആ കേട്ട സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖിതാബായിട്ട് പറയുന്നത്, എന്നാലും കുഴപ്പമില്ല. നബി തങ്ങളോടാണെങ്കിൽ അല്ലാത്തവരോട് പാടില്ല. ഇനി എങ്ങനെ ഖിതാബായിട്ട് പറയുന്നതിന്റെ ഉദാഹരണം പറയാ. ഞാൻ നദർത്തു ലക്ക ബി കദാ, ഒരാൾ പറയാ നിനക്ക് ഞാൻ ഇന്നത് നേർച്ചയാക്കി, അപ്പൊ നിനക്ക് നല്ല ഒരു പടപ്പിനോട് ഖിതാബ. അല്ലെങ്കിൽ റഹിമക്ക് അള്ളാഹു ദുആ, നിനക്ക് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അതൊരു ദുആ. പക്ഷെ അവിടെ റഹിമക്ക എന്ന് അഭിമുഖമായിട്ട് ഖിതാബായിട്ട് വന്നു. ഈ വലൂരി മയ്യത്തിൻ, ഈ റഹിമക്ക എന്ന് പറഞ്ഞത് ജീവനില്ലാത്തൊരു മയ്യത്തായി കിടക്കുന്ന ഒരാളോടാണ്. ഒരാളോട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ടി എന്നർത്ഥം. ഒരാൾ മരിച്ച ആളാണ്. അപ്പോ മയ്യത്തുസ്കരിക്കുമ്പോ എന്താ പറഞ്ഞു, അല്ലാഹുമ്മ റഹ്മഹു എന്ന് പറയേണ്ട സ്ഥാനത്ത് റഹ്മക്കല്ലാ എന്ന് പറഞ്ഞു ഖിതാബായിട്ട് നിസ്കാരം മാത്രമാവും. ഇപ്പൊ മയ്യത്തല്ലേ എന്ന് നോക്കിയിട്ട് കാര്യമില്ല. വയസ്സന്നോ സുന്നത്താക്കപ്പെടില്ല മുസല്ലിൻ, നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനത്തെ വ്യക്തി സുല്ലിമാരേ, അവന്റെ മേൽ സലാം ചെല്ലപ്പെട്ടു. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ചങ്ങായി കയറി വന്നു, അയാൾ നിസ്കരിക്കാനെന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. എന്നാൽ ഈ നിസ്കരിക്കുന്നവന് സുന്നത്തുണ്ട്, അർറദ്ദു, ഈ സലാം മടക്കൽ ബിൽ ഇഷാറത്തിൽ ബിൽ യദി, ഒരുപക്ഷെ കൈകൊണ്ട് വല്ല ഇഷാറത്താക്കിക്കൊണ്ടോ, അവിർ റസി അല്ലെങ്കിൽ തല കൊണ്ട് ഇഷാറത്താക്കിക്കൊണ്ടോ, നാവ് കൊണ്ട് പറയാൻ പാടില്ല. വലൂനാത്തിക്കൻ, സംസാരിക്കാൻ കഴിയുന്നവനാണെങ്കിൽ തന്നെയും തല കൊണ്ടോ കൈകൊണ്ടോ ഇഷാറത്ത് ചെയ്ത് സുന്നത്തുണ്ട്. നിസ്കരിച്ച് സലാം വീട്ടിയതിനു ശേഷം ബില്ലഫ്ദി വാക്കാൽ പറയലും സുന്നത്തിന്റെ, രണ്ടും സുന്നത്തേ ഉള്ളൂ, വുജൂബില്ല. കാരണം എന്താ, നിസ്കരിക്കുമ്പോൾ സലാം പറയൽ പ്രത്യേകം സുന്നത്തില്ല, അതുകൊണ്ട് മടക്കൽ വുജൂബില്ല. എന്നാലും കൈകൊണ്ടോ തല കൊണ്ടോ നിഷാർ ചെയ്യൽ സുന്നത്താണ്,
സലാം വീട്ടിൽ കഴിഞ്ഞ ശേഷം മടക്കലും സുന്നത്തുണ്ട്. ഇനി വേണമെങ്കിൽ വെച്ചത് റദ്ദു മടക്കൽ തന്നെ പറ്റും ഔലിഹി വാക്കാൽ തന്നെ അലൈഹിസ്സലാം എന്ന്. സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അലൈക്കും സ്സലാം എന്ന് പറയാൻ പാടില്ല, അലൈഹിസ്സലാം. അതെന്താ വായ്പിന്റെ മേലാണ്, ദുആവുമാണ്. അതുകൊണ്ട് കത്തശ്മീതി ബിറഹ്മഹുല്ലാഹ്, ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് കേട്ടു, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ യർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞ ബാത്തിലാവും. കാരണം യർഹമുക്ക എന്ന് പറഞ്ഞോടത്ത് പടപ്പിനോട് ഖിതാബ് അഭിമുഖമുണ്ട്. അതേസമയത്ത് റഹിമഹുല്ലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവില്ല. ഇനി വേറൊരു കാര്യം പുറത്തു പറയാം, അപ്പൊ ഇതിലൊന്നും പട്ടയല്ല. വലി വൈരി മുസല്ലിൻ, നിസ്കരിക്കുന്നവനല്ലാത്ത പുറത്തുള്ള ഒരാൾക്ക് സുന്നത്തുണ്ട് റദ്ദു സലാമി തഹല്ലുലി മുസല്ലിൻ. റദ്ദു സലാമി തഹല്ലുലി മുസല്ലിൻ, നിസ്കരിക്കുന്നവൻ നിസ്കാരം അവസാനിപ്പിച്ചുകൊണ്ട് ചൊല്ലുന്ന സലാം കേട്ടാൽ അത് മടക്കൽ സുന്നത്തുണ്ട്. പണ്ട് പറയേണ്ട വിഷയമാണ് ഇവിടെ പറഞ്ഞ, എവിടെയെങ്കിലും ആട്ടെ പറഞ്ഞേ പറഞ്ഞേനെ. അടാ പുള്ളി വല്ലയാണ് വെട്ടിയത് കളഞ്ഞാൽ മതി, അറിയില്ല എന്നാ കുഴപ്പമില്ല അല്ലേ. തശ്മീതി ബിറഹ്മഹുല്ലാഹ്, റഹിമഹുല്ലാഹ് എന്ന് തശ്മീത് ചെയ്യാം. വലി വൈരി മുസല്ലിൻ റദ്ദു സലാമിൻ മി തഹല്ലുൽ മുസല്ലിൻ, നിസ്കരിക്കുന്നവൻ നിസ്കാരം അവസാനിപ്പിക്കുമ്പോൾ അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞല്ലോ, അത് കേട്ടുകൊണ്ടിരിക്കുന്ന പുറത്തൊരാളുണ്ട്, അയാൾ മടക്കൽ സുന്നത്തുണ്ട്, വുജൂബില്ല. അതുപോലെ തന്നെ വലിമൻ അതസ ഫീഹ, നിസ്കാരത്തിൽ തുമ്മിയ ആൾക്ക് സുന്നത്തുണ്ട് അയ്യഹ്മദ ഹംദു ചൊല്ലൽ, അത് വൈസ്മിയ നഫ്സു സ്വന്തം ശരീരത്തെ കേൾപ്പിക്കലും. കാരണം ദിക്റല്ലേ, അൽഹംദുലില്ലാഹ് എന്ന് പറയാം. പക്ഷേ പണ്ട് നമ്മൾ പറഞ്ഞത് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞതെങ്കിൽ മുവാലാത്ത് മുറിയും ഫാത്തിഹ അടക്കി വന്നേ വരും, നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞു. ഇനി അതിന്റെ വിശദീകരണം തന്നെ, പക്ഷെ ഇനി പോരാ മുന്നോട്ട്. ഇപ്പൊ ഇവിടെ എത്തി നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയോടുകൂടി സംസാരിക്കൽ ഹറാമാണെന്നറിഞ്ഞുകൊണ്ട് മനഃപൂർവം അർത്ഥമുള്ള ഒരക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ട് ഹറഫോ മൊഴിഞ്ഞാൽ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞു. അപ്പോൾ നിസ്കാരത്തിലാണെന്നുള്ള ഓർമ്മയോടുകൂടിയും ഹറാമാണെന്ന് അറിഞ്ഞുകൊണ്ടും മനഃപൂർവം ചെയ്യുന്ന സംസാരത്തെ പറ്റിയാ പറഞ്ഞത്. ഇനി അതിന്റെ ബാക്കി നിസ്കാരത്തിലാണെന്ന് ഓർമ്മയില്ലാതെ അല്ലെങ്കിൽ മനഃപൂർവം അല്ലാതെ അല്ലെങ്കിൽ ഹറാമാണെന്ന് അറിയാതെ ഇങ്ങനെയൊക്കെ വന്നാലോ, അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണമാണ്. ഇതിന്റെ ബാക്കി തന്നെയാണെങ്കിൽ പോലും ഇനി മുന്നോട്ട് തുടർന്ന് പോകാൻ സമയമില്ലല്ലോ. ഇപ്പൊ തന്നെ ഇതിന്റെ മുമ്പ് തന്നെ നിർത്തണം എന്ന് കരുതി ഞാൻ, പിന്നെ ഏതായാലും ഒരു സ്ഥലത്തിൽ എത്തിക്കോട്ടെ എന്ന് കരുതുന്നതാ. മറ്റേ അവിടെ നിൽക്കട്ടെ ഇനി ബാക്കി. ഇൻഷാ അള്ളാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ പിന്നീട് പോകാം.